مستمعينا الكرام، السلام عليكم ورحمة الله وبركاته. പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഇലൽ അറബിയ അറബി പഠനവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദർസു റാബിഉ വൽ അശ്റൂൻ, പാഠം 24. അറബിയിൽ എണ്ണൽ സംഖ്യകൾ എങ്ങനെ രൂപീകരിക്കാം, ഉപയോഗിക്കാം എന്നതാണ് നാം പരിശീലിച്ചു വരുന്നത്. പിന്നിട്ട രണ്ട് പാഠങ്ങളിൽ 0 മുതൽ 20 വരെയുള്ള സംഖ്യകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അടിസ്ഥാനപരമായി 0 ഉം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഖ്യയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് നാം മനസ്സിലാക്കി. തൊട്ടു പിന്നിൽ കഴിഞ്ഞ 23-ാമത്തെ പാഠത്തിൽ നാം പഠിച്ചത് 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അതിനു മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് അറബിയിലെ സവിശേഷമായ ചില ശബ്ദങ്ങൾ, അത് എഴുത്തു ഭാഷയിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങൾ, അറബിയിൽ ഉള്ള മലയാളത്തിൽ ഇല്ലാത്ത പ്രത്യേകമായിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില അക്ഷരങ്ങൾ കൂടി പഠിക്കാൻ നമുക്ക് എണ്ണൽ സംഖ്യകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഊന്നൽ നൽകിയത്. ഒപ്പം 11 മുതൽ 20 വരെയുള്ള സംഖ്യകളും നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. 11 മുതൽ 20 വരെയുള്ള സംഖ്യകൾ പരിചയപ്പെട്ടപ്പോൾ ഒരു കാര്യം പഠിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 11, 12, 13 എന്നിങ്ങനെയുള്ള സംഖ്യകൾ നാം എങ്ങനെയാണ് അറബിയിൽ ഉണ്ടാക്കിയത്? 11 അഹദ അശറ, 12 ഇസ്ന അശറ, 13 സലാസത അശറ, തുടർന്ന് അർബഅത അശറ, ഖംസത അശറ, സിത്തത അശറ, സബഅത അശറ, സമാനിയത അശറ, തിസ്അത അശറ, ഇശ്റൂൻ എന്നിങ്ങനെയാണ് നാം പറഞ്ഞത്. മലയാളത്തിൽ സംഖ്യകൾ ഉണ്ടാക്കുന്നതും അറബിയിൽ സംഖ്യകൾ ഉണ്ടാക്കുന്നതും തമ്മിൽ മൗലികമായിട്ടുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിച്ചു കാണും. അത് മറ്റൊന്നുമല്ല, അറബിയിൽ സംഖ്യകളുടെ കാര്യത്തിൽ മാത്രമല്ല, അറബി പദഘടനയിൽ എല്ലായ്പ്പോഴും ഉള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അറബിയുടെ ഘടന മലയാളത്തിന് നേർ വിപരീത ദിശയിലാണ് ചലിക്കുക. നാം മുഹമ്മദിന്റെ പുസ്തകം എന്ന് പറഞ്ഞ പാഠം ശ്രദ്ധിക്കും. കിതാബു മുഹമ്മദിൻ എന്നാണ് നാം പറഞ്ഞത്. മുഹമ്മദ് കിതാബ് എന്നല്ല, മുഹമ്മദിന്റെ പുസ്തകം എന്നാണ് നമ്മുടെ സ്ട്രക്ചർ മലയാളത്തിൽ. പക്ഷെ അറബിയിൽ വന്നപ്പോൾ നേരെ കുത്തന, നേരെ എതിർ ദിശയിലാണ് കിതാബു മുഹമ്മദിൻ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ സംഗതി അറബിയിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്നു. മലയാളത്തിന്റെ നേർ ഓപ്പോസിറ്റിലാണ് അറബിയിൽ ഘടനകൾ രൂപീകരിക്കുന്നത്. സംഖ്യകൾക്കും അത് ബാധകമാണ്. അപ്പോൾ 11 എന്ന് പറഞ്ഞപ്പോൾ അഹദ അശറ, അഹദ അശറ, അഹദ അശറ എന്ന പദത്തിൽ ആദ്യം വരുന്നത് 1 എന്നാണ്, പിന്നെയാണ് 10 സൂചിപ്പിക്കുന്നത്. 1, 10 എന്നാണ് അഹദ അശറ. വാഹിദ് 1 എന്നതിന്റെ മറ്റൊരു വേർഷനാണ് അഹദ എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. സ്ത്രീലിംഗത്തിൽ അത് ഇഹദ എന്ന് പറയും എന്ന് മനസ്സിലാക്കി. അപ്പോൾ അഹദ അശറ. 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ എടുത്തു നോക്കിയാൽ 10 എന്നതിനെ സൂചിപ്പിക്കുന്ന പദം എപ്പോഴും രണ്ടാമതാണ് വരുന്നത്. അഹദ അശറ, ഇസ്ന അശറ, സലാസത അശറ, അങ്ങനെ തിസ്അത അശറ, 19 വരെയുള്ള സംഖ്യകളിലെല്ലാം 10 എന്നതിനെ സൂചിപ്പിക്കുന്നത് രണ്ടാമത് വരുന്നു. എന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയാണ്. മലയാളത്തിന്റെ നേർ വിപരീത ദിശയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അഹദ അശറ, ഇസ്ന അശറ, ഇസ്ന അശറ എന്നിടത്ത് ഇസ്നാനി അശറ എന്ന് പറയണ്ട, ഇസ്ന അശറ എന്നാണ് പറയുക. ഇസ്ന എന്നത് ചിലയിടത്ത് ഇസ്നത്ത എന്ന് പറയും സ്ത്രീലിംഗത്തിൽ. സലാസത അശറ, അർബഅത അശറ, ഖംസത അശറ എന്നിങ്ങനെ ആദ്യം ഒറ്റ സംഖ്യയും അതോടൊപ്പം അതിനോടൊപ്പം ചേർത്തുകൊണ്ട് 10 സ്ഥാനത്തുള്ള സംഖ്യയുമാണ് പറയുന്നത്. ഇത്രയും കാര്യം കഴിഞ്ഞ പാഠത്തിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 0 മുതൽ 20 വരെയുള്ള സംഖ്യകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 2 സംഖ്യകൾ, 99 വരെയുള്ള അഥവാ 100 വരെയുള്ള സംഖ്യകൾ പരിശീലിക്കാം. അതിനുവേണ്ടി ആദ്യം നാം മനസ്സിലാക്കേണ്ടത് 10, 20, 30 എന്നിങ്ങനെയുള്ള സംഖ്യകൾ എങ്ങനെ രൂപീകരിക്കാം എന്നതാണ്. 10 നമുക്കറിയാം അഷറ എന്നാണ്, അഷറത്വൻ എന്നാണ് പൂർണമായ രൂപം സംസാരിക്കുമ്പോൾ അഷറ എന്ന് പറയും. 20 എന്നതിനുള്ള സംഖ്യയും നമുക്കറിയാം, നാം പഠിച്ചു കഴിഞ്ഞു. ഇശ്റൂന
സംസാരിക്കുമ്പോൾ ഐഷറൂൻ എന്ന് പറയും. ഐഷറൂന, ഐഷറൂൻ, ഐഷറൂൻ. അഷറയും ഐഷറൂനയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അഷറ 10, ഐഷറൂൻ 20. അത് രണ്ടും നമുക്കറിയാവുന്ന സംഗതിയാണ്. ഇനി 30, 40 എന്നിങ്ങനെ 100 വരെയുള്ള സംഖ്യകൾ നമുക്ക് രൂപീകരിക്കുന്നത് നോക്കാം. 30 എന്നത് വളരെ എളുപ്പമാണ്. 3 എന്താ പറയാ? സലാസത്വൻ, സംസാരിക്കുമ്പോൾ സലാസ. 30 എന്നത് അതിൽ നിന്ന് ചെറിയൊരു ട്രിക്കിലൂടെ ഉണ്ടാക്കാം. സലാസത്വൻ എന്നത് സലാസൂന, സലാസത്വൻ, സലാസ. അതില് അവസാനത്തെ ത്വൻ ഒഴിവാക്കി സലാസ എന്നതിനോട് ഊന ചേർത്താൽ സലാസൂന എന്നാകും. സലാസൂന 30. അർബഅത്തുൻ 4, ഇതേ ക്രമത്തിൽ. അർബഅത്തുൻ 4, അർബഊന 40. ഖംസത്തുൻ 5, ഖംസൂന 50. സിത്തത്തുൻ 6, സിത്തൂന 60. സബഅത്തുൻ 7, സബഊന 70. സമാനിയത്തുൻ 8, സമാനൂന 80. ഇവിടെ ചെറുതായി ഒന്ന് ശ്രദ്ധിക്കണം. സമാനിയത്വൻ, സമാനിയത്വൻ, സംസാരിക്കുമ്പോ സമാനിയ. സമാനിയൂന എന്നാണ് ശരിക്കും വരേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ യു കൂടി കട്ട് ചെയ്തുകൊണ്ട് സമാനൂന എന്നാണ് പറയുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സമാനിയത്വൻ അഥവാ സമാനിയ എന്നതിൽ നിന്ന് 80 വരുമ്പോൾ സമാനിയൂന എന്ന് പറയില്ല, സമാനൂന, സമാനൂന, സമാനൂന 80. തുടർന്ന് തിസ് അത്വൻ 9, അതിൽ നിന്ന് വളരെ സ്വാഭാവികമായി തിസ് ഊന 90. ഒന്നുകൂടി പറയാം, 10 മുതൽ 90 വരെയുള്ള സംഖ്യകൾ, സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 10, 20, 30 എന്ന ക്രമത്തിൽ 10 ഗുണിതങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഐഷറത്വൻ 10, ഐഷറൂന 20, സലാസൂന 30, അർബഊന 40, ഖംസൂന 50, സിത്തൂന 70, സബഊന 80, സമാനൂന 80, തിസ്ഊന 90. 100 മിഅത്വൻ എന്നാണ് എഴുത്തിലുണ്ടാകുക. പൂർണ്ണമായിട്ട് പറയുമ്പോഴും അങ്ങനെയാണ്, മിഅത്വൻ 100, സംസാരിക്കുമ്പോൾ മിഅ 100. ഒന്നുകൂടി നമുക്ക് 10, 20, 100 വരെ പറയാം. ആഷറ, ഐഷറൂന, ثلاثون، أربعون، خمسون، ستون، سبعون، ثمانون، تسعون. تسعون കഴിഞ്ഞാൽ അറിയാതെ ആശറൂന എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഖ്യയില്ല. തിസ്ഊന 90. അത് കഴിഞ്ഞാൽ 100 മിഅ എന്ന് പറയുന്ന സ്വതന്ത്രമായ പദമാണ്, അത് ശ്രദ്ധിക്കുക. മിഅ, മിഅത്വൻ. ആശറൂന എന്ന് പറയുന്ന ഒരു പദമില്ല. ഐഷറൂന, ഐ ഇകാരത്തിൽ പറയുകയാണെങ്കിൽ 20 ഐഷറൂന പറയുക. ആഷറത്വൻ, ആഷറ എന്ന് പറഞ്ഞാൽ 10, ഐഷറൂന എന്ന് പറഞ്ഞാൽ 20. ആഷറൂന എന്ന് പറഞ്ഞാൽ 100 ആവേണ്ടതില്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെ ഒരു സംഖ്യ അറബിയിലില്ല. ഒന്നുകൂടി നമുക്ക് പറയാം. ആഷറ, ഐഷറൂന, സലാസൂന, അർബഊന, ഖംസൂന, സിത്തൂന, സബഊന, സമാനൂന, തിസ്ഊന, മിഅ. തിസ്ഊന കഴിഞ്ഞാൽ മിഅ 100. നമുക്ക് താഴോട്ട് പറഞ്ഞു നോക്കാം. 100 നിന്ന് 10 മിഅ, തിസ്ഊന, സമാനൂന, സബഊന, സിത്തൂന, ഖംസൂന, അർബഊന, സലാസൂന, ഐഷറൂന, ആഷറ. ഇനി നേരത്തെ പരിചയപ്പെട്ട ടെക്നിക്കുകളെല്ലാം ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. 10, 30, 60, 50 എന്നിങ്ങനെ ഒറ്റ സംഖ്യകളുടേത് പറയാം, അതുപോലെ തന്നെ ഇരട്ട സംഖ്യകളുടേത് പറയാം. പല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സംഖ്യകൾ ഉറപ്പ് വരുത്തുക. ഈ അടിസ്ഥാന സംഖ്യകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് 100 ഇടയിലുള്ള ഏത് സംഖ്യയും നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാം. 20 വരെയുള്ള സംഖ്യകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 21. 21 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 11, 12 എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഒറ്റ സംഖ്യയെ, ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ 0 മുതൽ അല്ലെങ്കിൽ 1 മുതൽ
9 വരെയുള്ള സംഖ്യകൾ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സംഖ്യകൾ അതുപോലെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം 10 സ്ഥാനത്ത് വരുന്ന ഐഷറൂന, സലാസൂന എന്നിങ്ങനെയുള്ള പദങ്ങൾ അതോടൊപ്പം രണ്ടാമതായിട്ട് ഇനി പറയുന്ന രീതിയിൽ ചേർത്ത് വെക്കുന്നു. അപ്പോൾ 21 എന്ന് പറയണമെങ്കിൽ വാഹിദുൻ വ ഐഷറൂന, വാഹിദുൻ വ ഐഷറൂന 21. വളരെ എളുപ്പമാണ്. ഒറ്റയുടെ സ്ഥാനത്ത് വാഹിദുൻ 1, വ വ എന്ന് പറഞ്ഞാൽ ചേർക്കാനുള്ളതാണ്, ആൻഡ് എന്നർത്ഥം. 20, വാഹിദുൻ 1, വ ആൻഡ് 20. അപ്പോൾ 1 ഉം 20 ഉം 21 എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ഇതേ സ്ട്രക്ചറിലായിരിക്കും 99 വരെ അറബിയിലുള്ള സംഖ്യകൾ ഉണ്ടാക്കുക. ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ വാഹിദുൻ, ഇസ്നാനി, സലാസ എന്നിങ്ങനെയുള്ള സാധാരണ സംഖ്യ ഉപയോഗിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു വ ആൻഡ് എന്ന പദം ചേർക്കുന്നു. പിന്നെ ഐഷറൂന, സലാസൂന, അർബഊന മുതൽ തിസ്ഊന വരെയുള്ള നാം ഉദ്ദേശിച്ച സംഖ്യ ഏതാണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള 10 സ്ഥാനത്തെ സംഖ്യയും അതുപോലെ വെക്കുന്നു. ഇനി നമുക്ക് 21 മുതൽ 30 വരെയുള്ള സംഖ്യകൾ ഈ ക്രമത്തിൽ പറഞ്ഞു നോക്കാം. വാഹിദുൻ വൈഷറൂന 21, തുടർന്ന് ഇസ്നാനി വൈഷറൂന, സലാസത്തുൻ വൈഷറൂന, അർബഅത്തുൻ വൈഷറൂന, ഖംസത്തുൻ വൈഷറൂന, സിത്തത്തുൻ വൈഷറൂന, സബഅത്തുൻ വൈഷറൂന, സമാനിയത്തുൻ വൈഷറൂന, തിസ്അത്തുൻ വൈഷറൂന, സലാസൂന 30. വീണ്ടും സലാസൂന കഴിഞ്ഞാൽ 31, വാഹിദുൻ വ സലാസൂന എന്നീ ക്രമത്തിൽ തുടർന്നു പോകാം. 31, വാഹിദുൻ വ സലാസൂന, ഇസ്നാനി വ സലാസൂന 32, തുടർന്ന് സലാസത്തുൻ വ സലാസൂന, അർബഅത്തുൻ വ സലാസൂന, ഖംസത്തുൻ വ സലാസൂന, സിത്തത്തുൻ വ സലാസൂന, സബഅത്തുൻ വ സലാസൂന, സമാനിയത്തുൻ വ സലാസൂന, തിസ്അത്തുൻ വ സലാസൂന, അർബഊന. അർബഅത്തുൻ എന്നതിൽ നിന്ന് അർബഊന. വീണ്ടും വാഹിദുൻ വ അർബഊന 41, ഇസ്നാനി വ അർബഊന, സലാസത്തുൻ വ അർബഊന, അർബഅത്തുൻ വ അർബഊന, ഖംസത്തുൻ വ അർബഊന, സിത്തത്തുൻ വ അർബഊന, സബഅത്തുൻ വ അർബഊന, സമാനിയത്തുൻ വ അർബഊന, തിസ്അത്തുൻ വ അർബഊന, ഖംസൂന 50. ഖംസൂന. ഇനി ഈ ക്രമത്തിൽ പഠിതാക്കൾക്ക് സ്വയം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നാം കുറെ പറഞ്ഞു പറഞ്ഞ് തിസ്ഊന 90 90 വീണ്ടും വാഹിദുൻ വ തിസ്ഊന 91, ഇസ്നാനി വ തിസ്ഊന, സലാസത്തുൻ വ തിസ്ഊന, അർബഅത്തുൻ വ തിസ്ഊന, ഖംസത്തുൻ വ തിസ്ഊന, സിത്തത്തുൻ വ തിസ്ഊന, സബഅത്തുൻ വ തിസ്ഊന, സമാനിയത്തുൻ വ തിസ്ഊന, തിസ്അത്തുൻ വ തിസ്ഊന 99 കഴിഞ്ഞാൽ മിഅ 100. ഇത്രയുമാണ്. ഇപ്പോൾ നമുക്ക് 0 മുതൽ 100 വരെയുള്ള സംഖ്യകളും കൃത്യമായിട്ട് അറബിയിൽ അറിയാം. ആകെ അറിയേണ്ടത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ മാത്രമാണ്. അത്രയും അറിഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യകൾ ഈ പറഞ്ഞ ടെക്നിക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നാം പഠിച്ചതിൽ 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അടിസ്ഥാന സംഖ്യകളായിരുന്നു, അവ കൃത്യമായി നാം മനസ്സിലാക്കി. പിന്നീട് 11 മുതൽ 20 വരെയുള്ള സംഖ്യകൾ ഒരു പ്രത്യേക രീതിയിലാണ് നാം ഉണ്ടാക്കിയത് എന്ന് ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണണം എന്നില്ല. അതായത് അഹദ അഷറ 11, എന്നാൽ 31 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത്? വാഹിദുൻ വൈഷറൂന എന്നാണ്. 31, വാഹിദുൻ വ സലാസൂന 41, വാഹിദുൻ വ അർബഊന. പക്ഷെ 11 എന്ന് പറഞ്ഞതോ അഹദ അഷറ എന്നാണ്. വാഹിദ് എന്നിടത്ത് അഹദ എന്ന വാഹിദ് എന്നതിന്റെ തന്നെ മറ്റൊരു വേർഷനായ മറ്റൊരു സ്വഭാവത്തിൽ പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചത്. രണ്ടും 1 എന്ന് തന്നെയാണ് അർത്ഥം. അഹദ അഷറ 11, ഇസ്ന അഷറ എന്നാണ് 12 പറഞ്ഞ്. ഇസ്ന എന്നുള്ള അടിസ്ഥാന പദം അവിടെ ഉണ്ട്. എന്നാൽ 22, 32 എന്നൊക്കെ പറയുന്നത് എങ്ങനെ? ഇസ്നാനി വൈഷറൂന, ഇസ്നാനി വസലാസൂന. വെറും 2 എന്നതിന് ഇസ്നാനി എന്നാണ് പൂർണ്ണമായ പദം. 12 എന്നിടത്ത് ഇസ്നാനി എന്നതിലെ നി കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇസ്ന അഷറ എന്നാണ് പറയുന്നത്, ചെറിയ വ്യത്യാസം. അപ്പോൾ 11 ഉം 12 ഉം ചെറിയ ചെറുതായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രത്യേകതയുണ്ട്. വാഹിദ് അഷറ എന്നല്ല പറയുന്നത്, അഹദ അഷറ 11, ഇസ്നാനി അഷറ എന്നല്ല പറയുന്നത്, ഇസ്ന അഷറ 12. മറ്റിടങ്ങളിലെല്ലാം വാഹിദുൻ വൈഷറൂന,
21 വാഹിദുൻ വഹംസൂന 51 ഇസ്നാനി വസലാസൂന 32 ഇസ്നാനി വതിസ്ഊന 92 എന്നിങ്ങനെയാണ് പറയുന്നത്. അതേസമയത്ത് 12 എന്നിടത്ത് ഇസ്നാ അഷറ ഇസ്നാനി വഅശറ എന്ന് പറയുന്നില്ല. അതുപോലെ 13 മുതൽ 19 വരെയുള്ള സംഖ്യകൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. സലാസത്ത അഷറ അർബഅത അഷറ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് 19-ൽ തിസ്അത അഷറയിൽ നാം എത്തുന്നു. എന്നാൽ 23 മുതൽ 99 വരെയുള്ള സംഖ്യകൾ പറഞ്ഞു നോക്കൂ. 23 24 അങ്ങനെ 29 ഇനി 30 40 ഇതൊക്കെ എടുത്തു നോക്കിയാൽ ഇതേപോലെ 54 87 99 വാഹിദുൻ വസിത്തൂന 61 ഇസ്നാനി വസലാസൂന 32 ഇവിടെ എല്ലാം എന്തുണ്ട്? ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയുടെയും പത്തിന്റെ സ്ഥാനത്തിന്റെ സംഖ്യയുടെയും ഇടയിൽ വ എന്ന് പറയുന്ന ആൻഡ് എന്ന് പറയുന്ന ഒരു പദം വരുന്നുണ്ട്. എന്നാൽ 13 മുതൽ അല്ലെങ്കിൽ 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾക്കിടയിൽ ആ വ വരുന്നില്ല. 11 അഹദ അഷറ, 12 ഇസ്ന അഷറ, 13 സലാസത അഷറ, 4 അഷറ, 5 അഷറ, അങ്ങനെ തിസ്അത അഷറ 19 വരെ രണ്ട് പദങ്ങൾ യോജിപ്പിക്കുമ്പോൾ അതിനിടയിൽ വ വരുന്നില്ല. വ ഇല്ലാതെ ഒരു പ്രത്യേക രീതിയിലാണ് വരുന്നത്. അഹദാഷറ ഇസ്നാഷറ അഹദ എന്ന പ്രത്യേകത ശ്രദ്ധിക്കുക. മറ്റിടങ്ങളിലെല്ലാം വാഹിദ്വൻ എന്നാണ് വരുന്നത്. ഇസ്നാ അഷറ എന്നിടത്ത് ഇസ്നാനി എന്ന് പൂർണ്ണമായും പറയുന്നില്ല, മറ്റിടങ്ങളിലെല്ലാം ഇസ്നാനി പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ സലാസത്ത് മുതൽ തിസ്അത്ത് വരെയുള്ള സംഖ്യകൾ പത്തിനോടൊപ്പം 13, 14 എന്നിങ്ങനെയുള്ള സംഖ്യകളോടൊപ്പം വരുമ്പോൾ സലാസത്ത അഷറ എന്നിങ്ങനെയാണ് പറയുന്നത്. എന്നാൽ 20 ശേഷം ഈ സംഖ്യകൾ വരുമ്പോൾ 23, 24, 24, 24 99 വരെയുള്ള സംഖ്യകളിലെല്ലാം ത്വൻ ത്വൻ എന്ന് പറയുന്ന ഈ പാറ്റേണിലാണ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കം 11 മുതൽ 20 വരെയുള്ള സംഖ്യകൾ വളരെ ലളിതമാണ് എങ്കിലും അവയ്ക്ക് അവയുടേതായ ചില പ്രത്യേകതകളുണ്ട്. 11-ലുണ്ട്, 12-ലുണ്ട്, 13 മുതൽ 19 വരെയുള്ള സംഖ്യകളിൽ ചില പ്രത്യേകതകളുണ്ട്. അത്രയും കഴിഞ്ഞാൽ 21 മുതൽ 99 വരെയുള്ള സംഖ്യകൾ ഒരേ ക്രമത്തിൽ ഏറ്റവും ലളിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ 10 ഗുണിതങ്ങളായ 10-ഉം 20-ഉം പ്രത്യേകമായി ഓർത്തിരിക്കുക. അഷറ ഇഷറൂന. അത് കഴിഞ്ഞാൽ 30 മുതൽ 90 വരെയുള്ള സംഖ്യകൾ വളരെ വ്യക്തമാണ്. സലാസൂന അർബഊന എന്നിങ്ങനെ പറഞ്ഞാൽ മതി. 100-ന് സ്വതന്ത്രമായ വാക്കാണ് മിഅ. ഇതിൽ തന്നെ നമ്മൾ ഇഷറൂന 20, സലാസൂന 30, അർബഊന 40 എന്നിങ്ങനെയുള്ള സംഖ്യകൾ സാധാരണ പറയുമ്പോൾ ഇഷറൂൻ സലാസൂൻ അർബഊൻ ഹംസൂൻ എന്നിങ്ങനെയാണ് പറയുക. അതോടൊപ്പം തന്നെ ഊൻ എന്നിടത്ത് ചിലപ്പോൾ വാചകപരമായ അല്ലെങ്കിൽ വ്യാകരണപരമായ പ്രത്യേകതകളാൽ ഈൻ എന്നും പറയും. പലപ്പോഴും നമ്മൾ അങ്ങനെയും കേൾക്കും. അപ്പോൾ ഇഷ്റൂൻ എന്നത് തന്നെ ഐശ്വരീൻ സലാസീൻ അർബഈൻ ഹംസീൻ സിറ്റീൻ എന്നിങ്ങനെയും നാം കേൾക്കും, ഉപയോഗിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സംഖ്യകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കൈകാര്യം ചെയ്യാം. ഇലാ ലിഖാ, മഅ സലാമ.